മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠ ഭോജ്യമേകിടുന്നവൻ, ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠ ഭോജ്യമേകിടുന്ന ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സുവിശേഷകൻ ശ്രീകുമാർ കീരിക്കൽ, പത്തനാപുരം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. പരിശുദ്ധനായ ദൈവത്തിൻ്റെ മഹോന്നതമായ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വചനഭാഗം വായിച്ച് കേൾപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ 138:8, അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, യഹോവയെ നിൻ്റെ ദയ എന്നേക്കുമുള്ളത്, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. ദൈവനാമത്തിന് മഹത്വം. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് ഇതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദാവീദ് തൻ്റെ ഒരു പ്രധാന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതിൽ നന്ദിയുള്ളവനാണെന്നും തൻ്റെ ദൈവത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നവനാണെന്നും വ്യക്തമാക്കുന്നതാണ് ഈ സങ്കീർത്തനം. ദാവീദ് ഇത് എഴുതുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയും അതിന് ഭക്തൻ നൽകേണ്ട സ്തുതിയും കാണാൻ സാധിക്കും. മാത്രവുമല്ല, ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതാണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. വായിച്ചു കേട്ട ഈ വാക്യത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദാവീദ് 3 കാര്യങ്ങൾ ഉറപ്പിച്ച് നൽകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഇത് കാണിക്കുന്നത് ഒരു ദൈവവേദൻ്റെ പൂർണ്ണ ആശ്രയമാണ്. നമുക്ക് ആശ്രയിക്കുവാനുള്ളത് ദൈവപ്രവൃത്തിയിലാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, യഹോവയെ നിൻ്റെ ദയ എന്നേക്കുമുള്ളത് ദൈവശക്തിയെക്കുറിച്ചുള്ള ആശ്രയ സ്ഥിരത പ്രകടിപ്പിക്കലാണ്. നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത് ദൈവം തൻ്റെ ദയ നമുക്ക് നൽകുന്നതിലാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മറ്റൊന്നാണ്, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. പ്രാർത്ഥനയിൽ കൂടെ അതിൻ്റെ ഫലം. വിശ്വാസി വ്യക്തിപരമായി പ്രാർത്ഥനാ മനുഷ്യൻ കൂടിയാണ്. ദൈവം തൻ്റെ കരങ്ങളിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതെന്ന് ഇത് വ്യക്തമാക്കുകയാണ്. റോമാലേഖനം 9:15 അതിൻ്റെ 15 വാക്യത്തിൽ നാം വായിക്കുന്നു: എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു. ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ നല്ല ഒരു ഗുണത്തെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആത്മരക്ഷ, നമ്മുടെ പ്രാർത്ഥന, ഇക്കാര്യങ്ങളിൽ ഇത് പ്രകടമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കുവാനായിട്ട് കഴിയുന്ന സംഗതിയാണ്. ആദ്യം ആത്മരക്ഷ തരുവാൻ ദൈവം കരുണ കാണിച്ചു. ഏകസത്യ ദൈവം തൻ്റെ ആളത്വത്തിൻ്റെ തൃത്വത്തിൽ രണ്ടാമത്തെ ആളത്വമായ പുത്രനെ നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചു. അർത്ഥാൽ ലോകരക്ഷകനായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ജഡത്തിൽ മരണം ആസ്വദിച്ചു. കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഈ സത്യം എനിക്ക് വേണ്ടിയാണെന്ന് വ്യക്തിപരമായി ഏറ്റുപറയുന്ന യേശു ക്രിസ്തുവിനെ രക്ഷകനായും കർത്താവായും സ്വീകരിക്കുന്ന ഏതൊരാൾക്കും അപ്പോൾ തന്നെ കരുണയുടെ ഗുണഭോക്താവായി മാറുവാൻ കഴിയുന്നു. അങ്ങനെയുള്ളവർ ദൈവമക്കളാണ്. മക്കളുടെ കാര്യം സാധിച്ചു തരുന്ന സ്വർഗസ്ഥ പിതാവാണ് ദൈവം. നമ്മുടെ പ്രാർത്ഥനകൾ പിതാവിനോടുള്ള അപേക്ഷയാണ്. അവിടെ ആ സർവേശ്വരൻ തൻ്റെ ഹിതമനുസരിച്ച് നമുക്ക് ഉത്തരം നൽകാൻ കരുണ കാണിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 7:11 അതിൻ്റെ 11-ാം വാക്യത്തിൽ കാണാം:
അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. മാത്രവുമല്ല, യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14:13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എന്ന് ത്രിയേക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലായിട്ടത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ മനോഭാവം 3 നിലകളിൽ രൂപപ്പെടണം. 1. പൂർണ്ണ ആശ്രയം. അത് ദൈവഹിതപ്രകാരമുള്ള നടപ്പാണ്. ജീവിതത്തെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ക്രമീകരിച്ച് മുന്നോട്ടു പോകുക. 2. ആശ്രയ സ്ഥിരത. പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ ജീവിതത്തെ അത് കാണിക്കുന്നു. എന്ത് പ്രവൃത്തിയാണ്? ദൈവകൽപ്പനകളെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ അത് പ്രമാണിക്കുക എന്നുള്ളതാണ് ആ പ്രവൃത്തി. 3. പ്രാർത്ഥനയുടെ ഫലം. തന്നെത്താൻ ശോധന കഴിച്ച് ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മെ കാണുന്ന, നോക്കുന്ന ദൈവത്തിന് നമ്മുടെ നടപ്പും പ്രവൃത്തിയും പ്രസാദകരമായി തോന്നുന്നുവെങ്കിൽ കിട്ടിപ്പോയി എന്നതിൽ നമുക്ക് സംശയിക്കേണ്ടതായി ഇല്ല. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. ആമേൻ.